അസ്സാം വരഹമുല്ല അലഹമില്ല ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം കേട്ട ഒരു വാക്കാണ് ആശങ്ക വേണ്ട ജാഗ്രത മതി നല്ലതാണ് കോവിഡിനെ കുറിച്ചാണ് നമ്മളിത് കേട്ടത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും വർത്തമാനങ്ങളും മരണത്തിന്റെ കണക്കും രോഗികളുടെ കണക്കും പോസിറ്റീവ് ആകുന്നവരുടെ കണക്കും ഒക്കെ നിരന്തരമായി കേട്ട് 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 എല്ലാവരും അങ്ങേയറ്റത്തെ ഭയത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യനല്ലേ ഇപ്പം എന്ത് അസ്വസ്ഥതകൾ വന്നാലും ഇതൊക്കെ കോവിഡാണോ കോവിഡ് ആണോ എന്ന് ഭയപ്പെട്ട് ആകെ പേടിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ ഇന്ന് നിലവിലുണ്ട് ധാരാളം പ്രതികൂലതകളോട് ഏറ്റുമുട്ടി മുന്നോട്ട് പോകേണ്ടവനാണ് മനുഷ്യൻ ധാരാളം പ്രതികൂലതകളുണ്ട് നമ്മുടെ ആരോഗ്യം അതുമാതിരി ജോലി നമ്മുടെ ഭക്ഷണം പല രംഗത്തുമുള്ള പ്രതികൂലതകളോട് ഏറ്റുമുട്ടി മുന്നോട്ട് പോകാൻ എപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ആരോഗ്യമുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള ഒരു ശരീരവും എന്തിനാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത് പെടുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ആദ്യം ഒരു കാർഡിയോളജിയുടെ ഹൃദ്രോഗ വിദഗ്ദ്ധൻ്റെ അടുക്കലെത്തി പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹം ഒരു ഒ പി ടി കെറ്റ് എടുത്തിട്ട് ഒരു ന്യൂറോ ഡോക്ടറെടുത്ത് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു ഡിപ്രഷനുള്ള ചെറിയൊരു ഗുളിക എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താണ് വളരെ ചെറു പ്രായത്തിൽ അങ്ങനെയൊക്കെ സംശയങ്ങൾ മനസ്സിൽ വരുന്ന സംശയങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു വിദഗ്ധ ഡോക്ടറെ കാണുമ്പോൾ പരിശോധനകളിൽ പ്രത്യേകിച്ച് അസുഖമൊന്നും കാണാതെ വരുമ്പോൾ എന്ത് പറയും നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ അവർ സംതൃപ്തിപ്പെടും അതുകൊണ്ട് സ്വാഭാവികമായും അതൊരു ഡിപ്രഷനാണ് പ്രയാസമാണെന്ന് പറയും അതിനെന്തെങ്കിലും ഗുളിക നൽകുകയാണ് സാധാരണ ചെയ്യുക അപ്പോൾ കൂടുതൽ ആശങ്കയിലേക്കാണ് അയാൾ പിന്നീട് പോകുന്നതും വലിയ ബേജാറാണ് പിന്നീടുണ്ടാകുന്നത് സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആശങ്കപ്പെടാനുള്ളത് നമ്മൾ കോവിഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചിന്തിക്കാം ഇത് പിന്നീട് പിന്നെ ശ്വാസ തടസ്സമാവോ വെൻറ്റിലേറ്റർ ആവോ എന്നല്ലേ ചിന്തിക്കുക എന്നാൽ അതിൻ്റെ മാക്സിമമാണ് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ചിന്തിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ചിന്തിക്കുക മാക്സിമം ചിന്തിച്ചാൽ എന്താണ്ടാവുക മരണമല്ലേ താവൂന്നാണ് ഇതിനെപ്പറ്റി പറയണത് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയാണല്ലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള എല്ലാ കാരണങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ നമ്മൾ ആ ആ രോഗമുള്ള സ്ഥലത്തേക്കൊന്നും പോയില്ല അസുഖം വന്നു എന്നിട്ടും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് സമാധാനിച്ചു അതിനുശേഷം മരണം സംഭവിച്ചു രക്തസാക്ഷിയാണ് രക്തസാക്ഷിക്ക് എന്തൊക്കെ പ്രതിഫലങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുലു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാക്സിമം ചിന്തിക്കുക രോഗം വന്നു ഈ രോഗത്തിലാണ് മരിച്ചു ഒരു രക്തസാക്ഷിയല്ലേ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മരണം അങ്ങനെ മരണം വരുമ്പോൾ എന്ത് ചെയ്യണം ഈ കാരണം കൊണ്ടാണെങ്കിൽ അങ്ങനെ മരിക്കാം എന്ന നിലയ്ക്ക് എന്തു ചെയ്യുക നമ്മുടെ പാപങ്ങളുടെ ഒക്കെ പശ്ചാത്തലപ്പിച്ച് എല്ലാ തിന്മകളൊന്നും പരമാവധി വിട്ടുനിന്ന് പരമാവധി ജീവിതത്തെ നന്നാക്കി അള്ളാഹുലേക്ക് അടുത്ത് പ്രാർത്ഥിച്ച് ചോദിച്ച് അവർ അത് വർദ്ധിപ്പിച്ചിട്ട് ജീവിക്കുക അതല്ല ഇപ്പോൾ മാക്സിമം അങ്ങനെ അവർ പേടി വരികയാണെങ്കിൽ അവിടെ തീർന്നില്ലേ ഇനി അതല്ല സുഹൃത്തുക്കളെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും എത്രയോ ആളുകൾക്ക് വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ് ഇതിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ വേണ്ടി വന്നത് ബാക്കിയുള്ളവരൊക്കെ രോഗം പോസിറ്റീവായി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി രോഗം സുഖാവുണ്ടായത് അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും രോഗം വരുന്നു അത് സുഖമായി പോകുന്നു എന്ന് നമ്മുടെ അനുഭവങ്ങളാണ് പറയണത് നമുക്ക് എന്താണ് ആ കൂട്ടത്തിൽ ചിന്തിച്ചൂടെ രോഗം വന്ന ആളുകൾക്ക് വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്കാണത് അപകടാവസ്ഥയിലേക്ക് എത്തുന്നത് പക്ഷെ അങ്ങനെ വരുന്ന ആളുകളിലും ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷപ്പെട്ടു വരുന്നുണ്ട് പിന്നെ സ്വാഭാവികമായും മരണസംഖ്യ ലോകത്ത് പല കാരണങ്ങളെ കൊണ്ടുണ്ട് അറ്റാക്ക് കൊണ്ടുണ്ട് ഒക്കെ ഉണ്ട് അതേപോലൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യുന്നു ഇതിലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുങ്കിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമേ ഉള്ളൂ ഈ പിന്നെ ഔദ്യോഗികമായി തന്നെ ആരോഗ്യ രംഗങ്ങൾ നിർദ്ദേശം നൽകുന്ന ആളുകൾ പറയുന്നത് സത്യത്തിൽ കോവിഡ് വന്നാൽ നമ്മൾ ആശങ്കപ്പെടേണ്ടെന്ന് തന്നെയാണ് തുടർച്ചയായി അതിശക്തമായ നൂറ് ഡിഗ്രി മേലെയുള്ള പനിമൂന്ന് ദിവസം നമുക്ക് തുടർച്ചയായി ഉണ്ടാവുക ശ്വാസ തടസ്സം ഉണ്ടാവുക അതല്ലെങ്കിൽ എന്തെങ്കിലും അപസ്മാരം പോലെ ലക്ഷണങ്ങൾ ഉണ്ടാവുക ഇങ്ങനത്തെ എന്തെങ്കിലും മാരകവും തീവ്രവുമായിട്ടുള്ള അടയാളങ്ങൾ കാണുന്നവർ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ചികിത്സ തേടേണ്ടി വരുന്നുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ വീടിന്ന് മാറിപ്പോവാണ് ചെയ്യണത് പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കേണ്ടല്ലേ ബിസ്മില്ലാഹി അതിലായുള്ളത് വല്ല ബിസ്മകം എന്ന് പ്രാർത്ഥിക്കണല്ലേ അതുപോലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നാൽ എനിക്കൊരു അപകടം വരില്ല എന്ന് വിശ്വസിക്കുക എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അള്ളാഹോടെ ആത്മാർത്ഥമായി അവനോട് രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ സമാധാനത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യകരമായി നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ആശങ്ക വേണ്ട നമ്മൾ ജാഗ്രത കാണിക്കുക ഒരു സ്ഥലത്തും രോഗം ബാധിക്കാവുന്ന ഒരു സ്ഥലത്തും പോയിട്ടില്ല എന്ന് നമ്മുടെ മനസ്സ് ഉറപ്പു പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത്തരം സംശയങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് പരമാവധി ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വിട്ടു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു ഈ മഹാമാരി കെടുതികളെന്ന് നമ്മളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Ariyuga, Nirvari. Peace Radio. Tune to reality.